സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് സെവൻത് സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലി വാർഷിക മൂല്യനിർണ്ണയം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓക്കെ കൂട്ടുകാരെ നമുക്ക് ഫേസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം പ്രവർത്തനം വായിക്കാം ഒന്ന് വായിക്കാം കണ്ടെത്താം താഴെ തന്നിരിക്കുന്ന വിവരണം വായിക്കൂ കൂട്ടുകാരെ നമുക്ക് വായിച്ച് നോക്കാം അതാ ഞാവൽ കൊമ്പിലിരുന്നു പഴം കുറിക്കുന്നതിനിടയിൽ നമ്മെ ചെരിഞ്ഞു നോക്കുന്നത് മലന്തത്തയാണ് കുടം പോലെ വരി വരിയായി ഞാലുന്നത് വവ്വാലുകളാണ് ടോം ടോം എന്ന് കേട്ടത് ചുവന്ന തൊപ്പിക്കാരൻ മരം കൊത്തി പണിയെടുക്കുന്നതാണ് ചൂളം സ്കൂൾ കുട്ടിയല്ല ചൂളക്കാക്കി എന്ന പാട്ടുകാരനാണ് ഇലപ്പച്ചക്കിടയിൽ വീശിയ പൊന്നൊളി മഞ്ഞക്കിളിയുടേതാണ് മുഴങ്ങി ഇരമ്പുന്നത് മലമുഴയ്ക്ക് വേഴാമ്പലിൻ്റേതാണ് പുഴയിലേക്കാരോ നീലക്കല്ല് വീശിയെറിഞ്ഞതുപോലെ ചെന്ന് വീണത് നീലപ്പൊന്മാനാണ് അമർത്തി മൂളുന്നത് കാട്ടുപ്രാവാണ് പരുന്തിനെയും കുരങ്ങിനെയും മരംകൊത്തിയെയും മൈനയെയും അനുകരിച്ച് നമ്മെ വിഷമിപ്പിച്ച് രസിക്കുന്നത് മിമിക്രി വിഗ് വിദഗ്ധനായ കാക്കത്തമ്പുരാട്ടിയാണ് സുഗതകുമാരിയുടെ വിവരണത്തിൻ്റെ ഒരു ഭാഗമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് ഓക്കെ നമുക്കിനി ഓരോ ചോദ്യങ്ങളായി നോക്കാം ഏ ചോദ്യം എന്താണ് വിവരണത്തിൽ ചൂളം അടിക്കുന്നത് ആരാണെന്നാണ് പറയുന്നത് ആരാണ് അതെ ചൂളക്കാക്കയാണല്ലേ വിവരണത്തിൽ ചൂളം അടിക്കുന്നത് ആരാണെന്നാണ് പറയുന്നത് ആൻസർ ചൂളക്കാക്ക കാട്ടിലെ മിമിക്രി വിദഗ്ധൻ ആരാണ് ലാസ്റ്റ് ഭാഗത്ത് പറഞ്ഞല്ലോ ആരാണ് അതെ തമ്പുരാട്ടിയാണല്ലേ ആരാണ് ആൻസർ എന്താണ് കാക്ക തമ്പുരാട്ടി ദൻ സി മഞ്ഞക്കിളിയെ പൊന്നൊളി എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അതെ മഞ്ഞക്കിളിക്ക് എന്താണ് ആ പൊന്നി നിറമായതിനാൽ ദിവസ്റ്റ്യൻ പൊന്മാൽ പുഴയിലേക്ക് വീണത് എങ്ങനെ എങ്ങനെയാണ് നമ്മൾ വായിച്ചുള്ള കൂട്ടുകാർ എങ്ങനെയായിരുന്നു അതെ പോലെ ആൻസർ എന്താണ് പോലെ നീലക്കല്ലുപോലെ ക്വസ്റ്റ്യൻ കഴിവുള്ളവൻ എന്നർത്ഥം വരുന്ന ഏതു പദമാണ് വിവരണത്തിലുള്ളത് ഏതു പദമാണ് ലാസ്റ്റ് നമ്മൾ വായിച്ചു ഏതായിരുന്നു ആ പദം അതെ വിദഗ്ധൻ കഴിവുള്ളവൻ എന്നർത്ഥം വരുന്ന ഏത് പദമാണ് വിവരണത്തിലുള്ളത് വിദഗ്ധൻ ഓക്കെ നെക്സ്റ്റ് പ്രവർത്തനം രണ്ട് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാം സോഫിയായും സന്യാ സന്യാസിയായും ഹോട്ടൽ ജീവനക്കാരനുമായൊക്കെ ഒട്ടേറെ ജീവിത അനുഭവങ്ങൾ നേടിയ എഴുത്തുകാരനാണ് ബഷീർ ബഷീറിനെ കുറിച്ച് നമുക്ക് നൽകിയിരിക്കുന്ന വിവരങ്ങൾ നോക്കൂ ജീവിത അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള രചന തമാശയിൽ പൊതിഞ്ഞ പരിഹാസം നോവലിസ്റ്റ് കഥാകൃത്ത് സ്വാതന്ത്ര്യ സമര സേനാനി പുല്ലുകളും മരങ്ങളും ജീവികളുമെല്ലാം കൂട്ടുകാർ അവാർഡുകൾ പത്മശ്രീ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലളിതാംബിക അന്തർജനം അവാർഡ് വള്ളത്തോൾ പുരസ്കാരം ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരനൊരാ എഴുത്തുകാരിലൊരാൾ ബേപ്പൂർ സുൽത്താൻ ദെൻ കഥകൾ കൃതികൾ ഏതൊക്കെയാണ് നൽകിയിട്ടുണ്ട് ഭൂമിയുടെ അവകാശികൾ പൂവൻ പഴം ആനപ്പൂട ബാല്യകാലസഖി പാത്തുമ്മയുടെ ആട് ജനനം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തൊന്ന് മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് ഇത്രയും ഹിൻസ് നമുക്ക് നൽകിയിട്ടുണ്ട് ഇനി എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ ഈ സൂചനകളെല്ലാം ഉൾപ്പെടുത്തി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക എളുപ്പമല്ലേ കൂട്ടുകാരെ ഓക്കെ അപ്പോൾ നമുക്ക് എഴുതാം ഫസ്റ്റ് വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ബഷീർ മലയാളത്തിലെ തലയോരപ്പറമ്പിലായിരുന്നു ജന്മ സാന്ദ്ര സമരത്തിൽ സാന്ദ്ര സമ തലയോല പറമ്പിലായിരുന്നു ജനനം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ബഷീർ തലയോല പറമ്പിലായിരുന്നു ജനനം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ നർമ്മം കലർന്ന ശൈലിയും ലാളിത്യവും അദ്ദേഹത്തിൻ്റെ രചനകളുടെ സവിശേഷതകളാണ് ഏറ്റവും അധികം വായിക്കപ്പെടുന്ന കൃതികളാണ് അദ്ദേഹത്തിൻ്റെത് ബാല്യകാല സഖി എൻ്റെ ഉപ്പാപ്പക്കരാനുണ്ടായിരുന്നേ പ്രേമലേഖനം ആനവാരിയും പൊൻകുരിശും മതിലുകൾ പാർഗവി നിലയം ശബ്ദങ്ങൾ ജന്മദിനം ഭൂമിയുടെ അവകാശികൾ വിശ്വവിഖ്യാതമായ മൂപ്പിൽ ജന്മദിനം വിട്ടികളുടെ സ്വർഗം വിശപ്പ് ആനപ്പുഴ തുടങ്ങിയവ പ്രധാന കൃതികളാണ് മുട്ടത്തുവർക്കി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം ലളിതാംബിക അന്തർജനം അവാർഡ് പത്മശ്രീ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നീ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അന്തരിച്ചു അപ്പോൾ ർക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഹിൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവചരിത്ര കുറിപ്പ് എഴുതാവുന്നതാണ് നെക്സ്റ്റ് നോക്കൂ ബി ക്വസ്റ്റ്യൻ എന്താണ് ഞാൻ പകൽ നാലു മണിക്ക് ഉണരും കഥാകൃത്ത് വൈകി ഉണരാൻ കാരണം എന്ത് ചായയും ഊണും ലഭിക്കാൻ ക്ഷീണം കൊണ്ട് രാത്രി ഉറക്കമൊഴിച്ചതിനാൽ ആൻസർ ഏതാണ് അതെ ചായയും ഊണും ലാഭിക്കാനാണല്ലേ ചായയും ഊണും ലാഭിക്കാൻ കഥാകൃത്ത് വൈകി തുടരാൻ കാരണം എന്താണ് ചായയും ഊണും ലാഭിക്കാൻ ഒക്കേദൻ സി ക്വസ്റ്റ്യൻ ഇത് ഇവിടെ ചിലവാക്കാൻ ഉദ്ദേശിക്കല്ലേ പണം വെച്ചിട്ട് പോ നിന്റെ കണ്ണു ഞാൻ ചുരന്നെടുക്കും ഇതിൽ ഹോട്ടൽക്കാരൻ്റെ ഏത് സ്വഭാവമാണ് പ്രകടമാകുന്നത് ഏത് സ്വഭാവമാണ് അതെ ക്രൂരതയാണല്ലേ ആൻസർ എന്താണ് ക്രൂരത ഒക്കേതൻ പ്രവർത്തനം മൂന്ന് അനുഭവക്കുറിപ്പെഴുത കൊച്ചനുജൻ എന്ന കവിതയിൽ ചേച്ചിയും അനുജനും തമ്മിലുള്ള ആത്മബന്ധം നാം കണ്ടു ഈ കാർട്ടൂൺ ശ്രദ്ധിക്കൂ ഇവിടെ നമുക്കൊരു കാർട്ടൂൺ കൊടുത്തിട്ടുണ്ടല്ലേ ഒളിച്ചിരുന്നു മടുത്തു നേരം ഇരുട്ടി തുടങ്ങി പേടിയാവുന്നു ചേച്ചിയെ മുട്ട എവിടെയുണ്ടെന്ന് വേഗം വന്ന് ഉണ്ട് എന്നെ വേഗം ഒന്ന് ആ കണ്ടുപിടിക്കൂ ഇങ്ങനെയുള്ള ജീവിതങ്ങൾ സന്ദർഭങ്ങളൊക്കെ അനുഭവങ്ങളൊക്കെ കൂട്ടുകാർക്കും ഉണ്ടായിട്ടില്ലേ ഓക്കേ ഞാൻ നോക്കൂ ഈ ക്വസ്റ്റ്യൻ എന്താണ് നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ കുടുംബങ്ങളും മൊത്തമുള്ള ഊഷ്മളമായ ഇത്തരം അനുഭവങ്ങൾ കുറിപ്പായി എഴുതും ഇതുപോലെ വളരെ രസകരമായ അനുഭവങ്ങൾ കൂട്ടുകാർക്കും ഉണ്ടല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു അനുഭവം കൂട്ടുകാർ എന്ത് ചെയ്യുക എഴുതുക ഓക്കെ നമുക്കൊരു മാതൃക നോക്കാം അഞ്ചാം ക്ലാസ് വരെ ഞാൻ നാട്ടിൽ തന്നെയുള്ള സ്കൂളിലെ അച് നാട്ടിൽ തന്നെ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് അച്ഛനും സ്ഥലം മാറ്റമായപ്പോൾ ആ സ്കൂൾ വിട്ട് മറ്റൊരു സ്കൂളിൽ ചേരേണ്ടി വന്നു അതുവരെ കൂടെ പഠിച്ച കൂട്ടുകാരെ വിട്ടുപോകുന്നതിൽ നല്ല വിഷമമുണ്ടായിരുന്നു അച്ഛനമ്മമാരെ പോലെ തന്നെ സ്നേഹമുള്ള അധ്യാപകരായിരുന്നു സ്കൂളിൽ ഉണ്ടായിരുന്നത് അവരെ പിരിയുന്നതിലും സങ്കടമുണ്ടായിരുന്നു എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു ഇനി അവരെ കാണാൻ പറ്റില്ലല്ലോ എന്നോർത്ത് പലപ്പോഴും കരഞ്ഞു അമ്മയാണ് അപ്പോഴൊക്കെ ആശ്വസ് ആശ്വസിപ്പിച്ചത് ക്ലാസ് തീർന്ന ദിവസം അവൾ വരച്ച ഒരു ചിത്രം സമ്മാനമായി തന്നു അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ ഓർമ്മയ്ക്കായി അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക നിങ്ങളുടേതായ അനുഭവക്കുറിപ്പ് ഇതുപോലെ എഴുതുക ഓക്കെ ഏതെ ബി ക്വസ്റ്റ്യൻ എന്തിനാ ചേച്ചി തൻ പുസ്തകങ്ങൾ എന്ന എന്നലമാരയിൽ കൊണ്ടുവച്ചു ചേച്ചി പുസ്തകങ്ങൾ അനുജന്റെ അലമാരയിൽ കൊണ്ടുവച്ചത് എന്തിനെ ചേച്ചി മറ്റെങ്ങോ പോകുന്നത് കൊണ്ട് ആൻസർ എന്താണ് ചേച്ചി മറ്റെങ്ങോ പോകുന്നത് കൊണ്ട് ദെൻ ചിന്തകൾ ആരുടെ ആത്മകഥയാണ് ആരുടേതാണ് അതെ കെ പി കേശവമേനോൻ്റേതാണ് അല്ലേ കെ പി കേശവമേനോൻ ജീവിത ചിന്തകൾ ആരുടെ ആത്മകഥയാണ് കെ പി കേശവമേനോൻ കേതൻ പ്രവർത്തനം നാല് നൽകിയിട്ടുള്ളത് വിശകലനെ കുറിപ്പെഴുന്ന എ അരങ്ങുണരുന്നു എന്ന പാഠഭാഗത്ത് സി വി ബാലകൃഷ്ണൻ ഇങ്ങനെ പറയുന്നു മുൻവാതിൽ വെറുതെ ചാരിയിക്കോ അത്ര തന്നെ ഇന്ന് അതുപോലെ മുൻവാതിൽ ചാരിയിട്ട് രാത്രി പുറത്തു പോകാൻ നാം ധൈര്യപ്പെടുമോ എന്തുകൊണ്ട് സമൂഹത്തിൻ്റെ അവസ്ഥ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ ഇതാണല്ലേ എ ക്വസ്റ്റ്യൻ ഓക്കെ നമുക്ക് ആൻസർ എഴുതാം ഗ്രാമത്തിൻ്റെ നന്മയും പരസ്പര വിശ്വാസവുമാണ് ഇവിടെ പ്രകടമാകുന്നത് ഗ്രാമവാസികൾക്കിടയിൽ സ്നേഹവും സൗഹൃദവും നിലനിന്നിരുന്നു വീടുകൾ അടച്ചു പൂട്ടിയായിരുന്നില്ല പണ്ട് ആളുകൾ പുറത്തു പോയിരുന്നത് അയൽവാസികളുടെ ഒരു കണ്ണ് തങ്ങളുടെ വീടിനു മേൽ എപ്പോഴും ഉണ്ടാകും എന്നവർക്കറിയാമായിരുന്നു ഗ്രാമത്തിലെ എല്ലാവരും പരസ്പരം അറിയുന്നവരാണ് നിന്നുള്ള ആളുകൾ ഗ്രാമത്തിലേക്ക് വരുന്നത് വളരെ കുറവായിരുന്നു അപരിചിതരെ കണ്ടാൽ ഗ്രാമവാസികൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനും കഴിഞ്ഞിരുന്നു പക്ഷേ ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി വളരെ വ്യത്യസ്തമാണ് ഇന്ന് അയൽവാസികൾ തമ്മിൽ തന്നെ പരിചയഭാവമില്ല അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക ഇതുപോലൊരു കുറിപ്പ് തയ്യാറാക്കുക ഓക്കേ ബി ക്വസ്റ്റ്യൻ മാതൃക പോലെ എഴുതാം മനുഷ്യവർഗം മനുഷ്യരുടെ വർഗം പുഴക്കര നമുക്ക് അപ്പൊ എങ്ങനെ എഴുതാം അതെ പുഴയുടെ കര ആൻസർ എന്താണ് പുഴയുടെ കര െൻ അരങ്ങുണരുമ്പോൾ എന്ന കൃതിയിൽ ദേശക്കാർ മുഴുവനും അരങ്ങിൻ്റെ മുൻപിൽ ഒത്തുകൂടും എന്ന് പറയുന്നുണ്ട് എന്തിനാണ് ഒത്തുകൂടുന്നത് എന്തിനാണ് അതെ നാടകം കാണാനാണല്ലേ ആൻസർ എന്താണ് നാടകം കാണാൻ ദെൻ പ്രവർത്തനം അഞ്ച് പോസ്റ്റർ തയ്യാറാക്കാം വെള്ളപ്പൊക്കം എന്ന കവിതയിൽ അറിവ് നേടുന്നതിൻ്റെ പ്രാധാന്യം വിവരിക്കുന്നുണ്ടല്ലോ ഈ വരികൾ വായിക്കൂ പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട് പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട് പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട് പുസ്തകങ്ങളിൽ വിജ്ഞാനമുണ്ട് എൻ വി കൃഷ്ണവാര്യർ വായനാ ദിനത്തോടനുബന്ധിച്ച് വായനയുടെയും അറിവിൻ്റെയും പ്രാധാന്യം സൂചിപ്പിക്കുന്ന പോസ്റ്റർ തയ്യാറാക്കൂ അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക ഇതുപോലെ ചിത്രമൊക്കെ വരച്ച് എഴുതി പോസ്റ്റർ തയ്യാറാക്കുക ഓക്കെ